ഹലോ എവരിവൺ, വെൽക്കം ടു സൺഡേസ് കോണർ. എന്താ നമ്മുടെ വീഡിയോ? ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ്. നല്ല വലിയ ടെയിലൊക്കെ ആയിട്ട്, ഫുൾ ഗാദേഴ്സൊക്കെ ഇട്ട്, എക്സ്ക്ലൂസീവ്ലി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഹൈലോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫ്രോക്കിന് നമുക്ക് ബാക്ക് സൈഡ് ആംഗിൾ ലെങ്ത് വരെ ലെങ്ത് ഉണ്ട്. ഫ്രണ്ടിലത്തേത് ബിലോ നീ ആണ് നിൽക്കുന്നത്. പിന്നെ ടെയില് ശരിക്കും ബാക്കിലേക്ക് നല്ലതായിട്ട് നീണ്ടു നിൽക്കുന്നത് പോലത്തെ ടെയിലുമാണ്. ഇതിനായിട്ട് 8 മീറ്റർ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 8 മീറ്റർ നെറ്റ് വെച്ചിട്ടാണ്, ഒത്തിരി ഗാദേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് 8 മീറ്റർ 3 ഇയർ ഗേളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫ്രോക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ 8 മീറ്ററിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് നമുക്കിതിൻ്റെ ടെയില് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടെയില് കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ വേസ്റ്റ് ടു ആംഗിൾ ലെങ്ത്ത് പ്ലസ് 10 ഇഞ്ചാണ്. ഫ്ലോറിലൂടെ വലിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്താണ് നമ്മൾ മേളിൽ വേസ്റ്റ് മാർക്ക് ചെയ്യുക, അതായത് വേസ്റ്റിൻ്റെ 1/4 മാർക്ക് ചെയ്യുക, പിന്നെ താഴോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് അതേപോലത്തെ 3 പീസ് കട്ട് ചെയ്തെടുക്കുക. അതായത് 3 ലെയറായിട്ട് ഇടാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒറ്റ ലെയറിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 3 ലെയറായിട്ടാണ് അത് ഇടുന്നത്. പിന്നെ ബാക്കി വരുന്ന തുണികളെ നമ്മൾക്ക് ഇങ്ങനെ മടക്കി മടക്കി വെക്കാം. ഇത് ഒറ്റ ലെങ്ത്തിലെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുറേ ഫോൾഡ് ചെയ്തിട്ടേച്ച് നമുക്കത് 5 സെൻറ്റിമീറ്റർ നീളം വരുന്ന പീസുകളായിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അത് 3 ഇയർ ടു ഒരു 7 ഇയർ വരെയൊക്കെ ഈ 5 ഇഞ്ച് തന്നെ മതിയാവും. അതിന് മേളിലോട്ടുള്ള ഹൈറ്റുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ 5 എന്നുള്ളത് 6ഉം 7ഉം 5 ഇഞ്ചും ഒക്കെ നീളം കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഒരു 7 ഇയേഴ്സ് വരെയൊക്കെ ഈ 5 ഇഞ്ച് നീളം തന്നെ മതി നമ്മുടെ ഈ തട്ടുതട്ടായിട്ട് വരുന്ന ഈ ഓരോ ലെയറിനും. അപ്പോൾ എല്ലാ ലെയറും 5 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുക. അതും ഇതേപോലെ ഇതെല്ലാം നമ്മളൊരു ക്വാർട്ടർ സർക്കിളേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ടിലത്തെ പാർട്ട് ക്വാർട്ടർ സർക്കിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേസ്റ്റിൽ നമുക്ക് വേസ്റ്റിൻ്റെ 1/4 മാർക്ക് ചെയ്യുക. താഴോട്ടുള്ള ലെങ്ത്ത് ബിലോ നീയും മെഷർ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ അത് വെച്ചേച്ച് നമുക്കതിൻ്റെ ഇപ്പോൾ ഈ താഴൊരു തുണി ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഈ ഫോൾഡ് മാറ്റാതെ തന്നെ അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്ലോത്ത് കുറച്ചും കൂടി ഒന്ന് സേവ് ചെയ്യാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാമെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു അത് അതേപോലെ ഫോൾഡ് ചെയ്ത് താഴേക്ക് വെച്ചേച്ച് നമുക്ക് ബാക്കിലത്തെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ലെങ്ത്ത് എത്രയാണ്, അതായത് നമ്മുടെ വേസ്റ്റ് ടു ആംഗിൾ എത്രയാണോ ലെങ്ത്ത്, ആ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തിട്ട് വേസ്റ്റ് ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് മേളത്തെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വേസ്റ്റ് എത്രയാണോ അത് തന്നെ, നമ്മൾ ഓൾറെഡി വേസ്റ്റിൻ്റെ 1/4 എടുത്തിട്ടുള്ളത് അത് തന്നെ മാർക്ക് ചെയ്തേക്കാം. വേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, ആ സെയിം വേസ്റ്റ് തന്നെയാണ് അവിടെ വരുന്നത്. അങ്ങനെ അതുകൂടെ ഡ്രോ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ്, ലൈനിങ്ങും കട്ട് ചെയ്ത് നമ്മളതിൻ്റെ മേളിൽ ഗാദേഴ്സ് വെക്കാനുള്ള നെറ്റും കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ടോപ്പായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കറക്റ്റ് എക്സാക്ട് സൈസിലുള്ള ഒരു ടോപ്പ് എടുത്തേച്ച് ഫ്രോക്ക് എടുത്തിട്ട് അതിൻ്റെ യോക്ക് പാർട്ട് ഈ ഇതിൻ്റെ മേളിലേക്ക്, ഇത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 ഫോൾഡ് ചെയ്തേച്ച് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് നെക്കും ആം ഹോളും ഷോൾഡറും സൈഡ് സീമും മാർക്ക് ചെയ്യാം. അതിന് ശേഷം അതിനൊരു 1 പോയിൻറ്റ്, അതായത് യോക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റ് എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ആ കറക്റ്റ് മെഷർമെൻറ്റിനെടുത്ത് ഫ്രോക്കിൻ്റെ യോക്ക് ലെങ്ത്തും മെഷർ ചെയ്യുക. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇതിങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കിത് ഞാൻ സാറ്റിൻ്റെ മേളിൽ ശരിക്കും വെക്കുന്ന ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻ ഫാബ്രിക്കാണ്. അപ്പോൾ സീക്വൻ ഫാബ്രിക് എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രോക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ ഒരു ഫാബ്രിക് പിടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫാബ്രിക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ സാറ്റിൻ്റെ മേളിൽ അതും കൂടെ വെച്ചേച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, നോർമൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ. പിന്നെ ഇതിൻ്റെ യോക്കിൻ്റെ നെക്ക് പാർട്ടിൽ നമ്മൾ നെറ്റ് ഫാബ്രിക്കാണ് വെക്കുന്നത്. നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത ലൈനിങ് വെച്ചേച്ച് നമുക്ക് ആ നെറ്റും കൂടെ, അതായത് നെക്കും ആം ഹോളും ഷോൾഡറും മാത്രം ഒന്ന് കട്ട് ചെയ്യാം. താഴേക്ക് ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഫാബ്രിക് നമുക്കതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിന് മാത്രം മതി, ബാക്കിന് വേണ്ട. അപ്പോൾ ഇങ്ങനൊരു ഫാബ്രിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക്. ഇനി ഇപ്പം നമുക്ക് അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് തയ്ച്ചതിന് ഓൾറെഡി ആ സാറ്റിനിൽ നെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് നമ്മുടെ ആം ഹോള് എൻഡ് ആവുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ, അതായത് ഒരു ആം ഹോളിൻ്റെ എൻഡ് ആവുന്നിടത്തു നിന്ന് മറ്റേ ആം ഹോളിൻ്റെ എൻഡിലേക്ക് ആ ഒരു മേളത്തെ പീസ് നമുക്കതങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ പീസായിട്ടാണ് ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നെറ്റാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇത് ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് സാറ്റിനെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിങ്ങൾ നല്ല ഫാബ്രിക്, അതായത് ഡിസൈനർ ഫാബ്രിക് എന്തെങ്കിലുമാണ് യോക്കിന് വെക്കുന്നതെങ്കിൽ ഈ ഞാൻ സാറ്റിനും
ലൈനിങ്ങും വെച്ച് ഫിനിഷ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫാബ്രിക്കും സാറ്റിനും വെച്ച് ഫിനിഷ് ചെയ്താൽ മതി. പിന്നെയും ഒരു ലൈനിങ്ങിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അതുപോലെ നെറ്റിൻ്റെ ആം ഹോളും നെക്കും നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഒന്ന് ഓവർലോക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് മടക്കി അടിക്കുകയോ ചെയ്താൽ മതി. ഇതേപോലെ ഇപ്പോൾ ഇത് ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇപ്പം ഇതിപ്പോൾ ഞാൻ ഓവർലോക്ക് ചെയ്താണ് നെക്ക് ഫിനിഷ് ചെയ്ത് നെക്കും ആം ഹോളും ഇതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാലും മതി കേട്ടോ. ഒരു മടക്കിൻ്റെ ആവശ്യമുള്ളൂ, നെറ്റല്ലേ ഇങ്ങനെ വലിഞ്ഞൊന്നും പോകത്തില്ലല്ലോ. അപ്പം ഇനി ഇപ്പം നമുക്കിതിൽ ഫ്രണ്ടിലത്തെ ആ റെക്ടാങ്കിൾ പീസിലേക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. അതായത് നെറ്റിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചേച്ച് ഒരു ജസ്റ്റ് ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി. കറക്റ്റാ അറ്റത്തൂടെ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്ത് അത് അറ്റാച്ച് ചെയ്യാം. ഇത് ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡും ജസ്റ്റ് സാറ്റിൻ മാത്രമാണ് ഞാൻ വെക്കുന്നുള്ളൂ. അത് നമുക്ക് ലൈനിങ്ങിലേക്ക് വെച്ചേച്ച് ആം ഹോളും നെക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനൊരിക്കലും ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്യാറില്ല കേട്ടോ. ലൈനിങ് മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമേ എൻ്റെ നെക്ക് കട്ട് ചെയ്ത് കളയാറുള്ളൂ. അത് എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടാറ്. ഇത് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കാം, ആം ഹോളിലും നെക്കിലും ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കാം. ഇനി ഇതിപ്പോൾ തിരിച്ചിടണ്ട, തിരിച്ചിടേണ്ട. അപ്പം ഞാൻ പറയാം, ഇതിപ്പം ഫ്രണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടുമായി നമ്മുടെ ബാക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബാക്കിനെ തിരിച്ചിട്ടിട്ടില്ല. ഇപ്പോൾ ഇതേ പൊസിഷനിൽ വെച്ചേച്ച് നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഇതേപോലെ ഫ്രണ്ട് ഇത് അതായത് റൈറ്റ് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ചേച്ച് അതിനകത്തു കൂടെ ഷോൾഡറിനകത്തു കൂടെ മറ്റേ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ കയറ്റി മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് ആ രണ്ട് ഷോൾഡറും ഒരുപോലെ ആ ഷോൾഡർ രണ്ടും ഒരുപോലെ വെക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതാകുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നെറ്റാണല്ലോ, അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ എൻഡ് ഒന്നും കാണാതെ തന്നെ ഇത് ഹിഡൺ ആയിട്ടിരിക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് തിരിച്ചിടാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ബാക്കി ഭാഗമൊന്നും കാണുന്നില്ല, അതെല്ലാം അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഷോൾഡർ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ, ഞാൻ നമുക്ക് ബാക്കിലൊരു സിപ്പർ വേണം. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിപ്പർ ആദ്യമേ കൊടുക്കാഞ്ഞത്. ഇനിയാണ് നമ്മളിതിന് സിപ്പർ വെക്കാൻ പോകുന്നത്. ബാക്ക് സൈഡിലത്തെ കറക്റ്റ് സെൻറ്റർ ബാക്ക് സെൻറ്റർ ബാക്കിൽ കൂടെ നമുക്കൊരു കട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് അത് രണ്ടായിട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ഇൻവിസിബിൾ സിപ്പറാണ് ഞാൻ കൊടുക്കുന്നത്. ഇൻവിസിബിൾ സിപ്പർ തന്നെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ടിരിക്കും. അവിടെ ഒരു സിപ്പർ അറ്റാച്ച് ചെയ്യാം. ആ സിപ്പർ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡ് സീംസ് ജോയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല ഡിസൈനർ ഫാബ്രിക് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സീക്വൻ ഫാബ്രിക് ആയിരുന്നു മുകളിൽ യോക്കിന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരിക്കലും മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ ഇതെല്ലാം ഇത്രയും തയ്ച്ചതിന് ശേഷം ഞാൻ ഇതിനി നമ്മൾ നീഡിൽ വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്താണ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഡിസൈനർ ഫാബ്രിക് ആണെങ്കിൽ അത് തന്നെ വെച്ചിട്ട് ആദ്യമേ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ യോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് നോക്കാം. സ്കേർട്ട് പാർട്ടിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളുണ്ടല്ലോ, ആ പീസുകളെല്ലാം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഗാദേഴ്സ് എടുത്തിട്ട് വെക്കാം. ആദ്യം ഇതുപോലെ ഫുള്ള് നമുക്ക് ഇതേപോലെ ഗാദേഴ്സ് ഇട്ട് വെക്കാം. പിന്നീട് നമ്മൾ സ്കേർട്ട് പാർട്ടിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ടും ബാക്കും പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് മാത്രം, ഒരു സൈഡിലത്തെ സീമ് മാത്രം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നമുക്കൊരു സെമി സർക്കിൾ പോലെ കിട്ടും. ഇതിങ്ങനെ താഴെ വരെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സെമി സർക്കുലർ സ്കേർട്ടായിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാവുക. അതായത് ക്വാർട്ടറും ക്വാർട്ടറും സെമി സർക്കിളാവുമല്ലോ. അങ്ങനെ അതാണ് അവിടെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കതിൻ്റെ ഹെം ലൈൻ ഒന്ന് ഓവർലോക്ക് ചെയ്തിടണം. ഓവർലോക്ക് ഇടുകയോ ചെയ്യുമോ അല്ലെങ്കിൽ മടക്ക് അടിക്കുകയോ ചെയ്താൽ മതി. അതാ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സൈഡിലൊരു എക്സ്ട്രാ പീസ് പോലെ ഇല്ല, അവിടെ കൂടി ഒന്ന് ഓവർലോക്ക് ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്കത് മുകളിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് 3 ഇഞ്ചിൽ ഫുള്ള് മാർക്ക് ചെയ്യാം. താഴെ വരെ എല്ലാ 3 ഇഞ്ചിലും നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 3 ഇഞ്ചുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓരോ ഹാഫ് സർക്കിൾ ഹാഫ് സർക്കിൾ ഹാഫ് സർക്കിളായിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. അങ്ങനെ ഈ സ്കേർട്ട് ഫുള്ള് നമുക്ക് അതേപോലെ ഓരോ 3 ഇഞ്ചിലും മാർക്ക് ചെയ്ത് അതിനുശേഷം ആ മാർക്കിംഗ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് നമ്മുടെ എല്ലാ സ്കേർട്ട് ഫുള്ള് ഓരോ 3 ഇഞ്ചിലും ഓരോ സെമി സർക്കിൾ ചെയ്തുകൊണ്ട്. ഈ ഓരോ സെമി സർക്കിളിലുമാണ് നമ്മൾ ഇനി നമ്മൾ ആ ഗാദേഴ്സ് എടുത്ത് വെച്ചിരിക്കുന്ന നെറ്റ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ആ നെറ്റ് ഇതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് അറ്റാച്ച് ചെയ്യണം. താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫുൾ അറ്റാച്ച് ചെയ്യാം. ആ ഒരു ഇപ്പം 3 ഇയറിൻ്റെ മെഷർമെൻറ്റിൽ ചെയ്യുമ്പോൾ താഴേക്ക് അതായത്
ബാക്ക് സൈഡിൽ ഒരു ലെയർ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുള്ളൂ, ബാക്കി എല്ലാ ലെയറും ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് വരിക. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ട് സൈഡ് വരെ അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫുൾ നെറ്റ് നമുക്കിതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ എല്ലാ സർക്കിളും നമുക്കിങ്ങനെ ചെയ്യാം. അങ്ങനെ അത് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളിങ്ങനെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡ് സീംസ് ജോയിൻ ചെയ്തെടുക്കാം. ഒരു സൈഡ് സീം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത സൈഡ് സീമും കൂടെ. ആ നെറ്റൊന്നും ഒത്തിരി അകത്തേക്ക് ഇതിൽ സ്റ്റിച്ചിൽ പിടിക്കാത്ത പോലെ കുറേ അകത്തേക്ക് എടുത്ത് വെച്ച് ഒരു ലെയർ മാത്രം നെറ്റ് ഇതിൻ്റെ സ്റ്റിച്ചിൽ വരുന്നത് പോലെ വെച്ചിട്ട് നല്ലതായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇനി ഫ്രണ്ട് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെക്കുക. എന്ന് വെച്ചാൽ യോക്കിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് ഇതിനകത്തേക്ക് അത് വെച്ചിട്ട് വേസ്റ്റിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുകയോ ഓവർലോക്ക് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ തിരിച്ചിടുമ്പോൾ സ്കേർട്ടും ടോപ്പും നമുക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഫിനിഷായി. ഇനി ഇതാണ് നമ്മുടെ ഫ്രോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ടെയിലിൻ്റെ കാര്യം കൂടി ചെയ്യാനുള്ളൂ. ഇതാണ് നമ്മുടെ ഫ്രോക്ക് എന്ന് പറയുന്നത്. നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 8 മീറ്ററിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് 3 ഇയറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാൻ തോന്നി. അപ്പോൾ നിങ്ങളൊരു 10 മീറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് ഈ ഗാദേഴ്സ് ഇടാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇതുതന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിലും കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് ഗാദേഴ്സ് ഇടാൻ പറ്റിയാൽ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു 10 മീറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്കതിൻ്റെ ബാക്കിലെ ടെയിൽ പിടിപ്പിക്കാനായിട്ട് നമുക്ക് ആദ്യം എത്രയാണ് നമ്മുടെ വേസ്റ്റ് നോക്കാം. അപ്പോൾ ആ വേസ്റ്റിനെക്കാട്ടിലും ഒരു 4 ഇഞ്ച്, അതായത് രണ്ട് സൈഡിൽ ഒരു 2 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ടാണ് നമ്മൾ ടെയിൽ പിടിപ്പിക്കുന്നത്. ഫുൾ വേസ്റ്റിൽ പിടിപ്പിക്കുന്ന ഇല്ല. അപ്പോൾ ആ നമ്മുടെ ഫുൾ വേസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു വിഡ്ത്തിലേക്ക് നമുക്ക് നമ്മുടെ ടെയിലിനെ ഇതേപോലെ ചെറിയ ഗാദേഴ്സ് ഇട്ട് ആക്കി വെക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് ഇതേപോലെ ഒരു നെറ്റിൻ്റെ തന്നെ ഒരു ഫാബ്രിക് എടുത്തിട്ട് എത്രയാണോ കറക്റ്റ് നമുക്ക് എത്ര നീളമാണോ വേണ്ടത് ആ നീളത്തിലെടുത്ത് ഇതേപോലെ അതൊന്ന് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഇത് നെറ്റല്ല, ഇപ്പോൾ സാറ്റിനാണ് വെക്കുന്നതെങ്കിൽ സാറ്റിനായാലും മതി കേട്ടോ. നെറ്റ് വെച്ചാലും മതി. ഇങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമുക്കതിൻ്റെ മേളിൽ കൂടെ അത് സ്റ്റിച്ച് ചെയ്യാം. പിന്നീട് നമുക്കതിൽ ഒരു പ്രസ് ബട്ടണാണ് വെക്കുന്നത്. പ്രസ് ബട്ടണിൻ്റെ ഒരു സൈഡ് നമ്മുടെ ഈ ടെയിലിലും ഒരു സൈഡ് നമ്മുടെ ഫ്രോക്കിലായിട്ടാണ് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈ ടെയിലിലേക്ക് വെച്ച് ഇത് കൈകൊണ്ട് തുന്നുന്ന പോലത്തെ പ്രസ് ബട്ടണാണ്. ഇതൊന്ന് തുന്നിപ്പിടിപ്പിക്കുക. അതിലോട്ട് നമ്മുടെ ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുന്ന നീഡിൽ വെച്ചിട്ട് തുന്നി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി പാർട്ട്, അതായത് ഒരു പ്രസ് ബട്ടൺ രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, മറ്റേ സൈഡ് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പാർട്ടിൽ, അതായത് ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ടിൽ വെക്കണം. നമുക്ക് ഈ ടെയിൽ വെച്ച് നോക്കാം നമുക്ക് എവിടെയായിട്ടാണ് ഇത് വരേണ്ടതെന്നുള്ളത്. എന്നിട്ട് അത് എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്തേച്ച് അവിടേക്ക് ഇതിൻ്റെ മറ്റേ പാർട്ട് നമുക്ക് അവിടെ തുന്നിപ്പിടിപ്പിക്കാം. അത് നമ്മളവിടെ തുന്നിപ്പിടിപ്പിക്കാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു ബോ വെക്കുന്നുണ്ട്, ഒരു ബട്ടർഫ്ലൈയുടെ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കര കൂടിപ്പോൾ, അപ്പോൾ അതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബോ അല്ലാതെ ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിൽ വെച്ചാൽ മതി. അപ്പോൾ ബോ കൂടി വെച്ചാൽ ഇത് ഫിനിഷായിട്ടുണ്ട്. അതപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നല്ല സ്റ്റൈലിഷ് ഫ്രോക്കായിരുന്നു. ഫ്ലവർ ഗേളായിട്ടൊക്കെ നിൽക്കാനും ഒക്കെ പറ്റിയൊരു ഫ്രോക്കാണിത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഒരു 3 ഇയർ ആവുന്ന ഗേൾസിനൊക്കെ ആകുമ്പോൾ ഇത്ര ടെയിലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, അവർ അത്യാവശ്യം ഹാൻഡിൽ ചെയ്തോളൂല്ലോ. അതിലും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്ര വലിയ ടെയിൽ അവർക്ക് നടക്കുമ്പോൾ തട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3 ഇയർ തൊട്ടുള്ള പിള്ളേർക്ക് ഈ ടെയിൽ, അല്ലാത്തവർക്ക് ഈ ടെയിൽ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആംഗിളിൽ തന്നെ നിൽക്കുന്ന പോലത്തെ ഒരു ടെയിലോ, ഒത്തിരി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാത്ത ടെയിലാണെങ്കിലും നന്നാവും. ഒരു 2 ഇയർ തൊട്ടുള്ള ഗേൾസിനൊക്കെ ആണെങ്കിൽ 3 ഇയർ തൊട്ടൊക്കെ ആകുമ്പം ഇവർ 3 ഇയറാണ് കറക്റ്റ്. അപ്പോൾ ഇവരത് തട്ടാതെ തന്നെ അത് ബാക്കോട്ടിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്രോക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ, ടേക്ക് കെയർ.